ഗായ്സ് നല്ല ഗ്രേപ്പ് സൈഡിൽ ഒരു ചിക്കൻ കബാബ് ഉണ്ടാക്കിയാലോ. അതിനെ ഒരു ക്യാപ്സിക്കൻ എടുത്ത് കട്ടിയും പുള്ളിട്ട് തലങ്ങും വലങ്ങും അരിഞ്ഞെടുത്തു. ശേഷം ഉള്ളിയുടെ ഇല എടുത്ത് അതിനെ നടുചെയ്തി ഇതേപോലെ തന്നെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു. പിന്നെ അടുത്തതായിട്ട് മല്ലിയുടെ ഇലയാണ്. മല്ലിയുടെ ഇല ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നന്നായി കഴുകിയെടുത്തു. എന്നിട്ട് കുനുകുനാണ് നിങ്ങളുടെ അരിഞ്ഞെടുത്ത്. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയും ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. അടുത്തതായിട്ട് നമ്മൾ ഇതിനെല്ലാം കൂടി ഒരു ബോളിലിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇനി അടുത്തത് തക്കാളിയാണ്. തക്കാളി എടുത്ത് സെൻറ്റർ കട്ട് ചെയ്ത് ഇതേപോലെ വാപ്പ നന്നായിട്ടുണ്ട് അരിഞ്ഞെടുത്തു. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനൊരു മസാലക്കൂട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ കൂട്ട് എഴുതാം. ഇപ്പോൾ തൽക്കാലം അടിച്ചു വെച്ച ആ മസാലക്കൂട്ട് ഒരു മൂന്നര ടീസ്പൂണ് ഉപ്പ് ഇതിലേക്ക് വെതിരെടുത്തു. ആവശ്യത്തിന് നമുക്ക് വെതിരാം. അടുത്തതായിട്ട് ഉള്ളി. ഉള്ളി ഇതേപോലെ നന്നായിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തു. ഉള്ളി അരിയാൻ എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉള്ളി നന്നായിട്ട് അരിഞ്ഞെടുത്തു. ഇതെല്ലാം കൂട്ടി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി തിരുമ്പിയെടുത്തു. ശേഷം ഇതിൻ്റെ മെയിൻ സംഭവമായ കടലമാവ് കൊണ്ടുവരാൻ മറന്നില്ല. കടലമാവ് എടുത്ത് അതിനെ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ പകുതിയോളം ഇതിലേക്ക് ഉപ്പ് ഇടാൻ പറഞ്ഞു. അടുത്തതായിട്ട് നമ്മുടെ ബേക്കിംഗ് സോഡ. കുറച്ച് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ബേക്കിംഗ് സോഡ ഇപ്പോൾ ഇതിലേക്ക് ഇടാൻ മറന്നില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി തിരുമ്പിയെടുത്ത് ഉപ്പ്, നമ്മുടെ മെയിൻ ആശാനാണ്, ഒരു 2 ടീസ്പൂൺ 1.5 ടീസ്പൂണിൻ്റെ ഉപ്പിട്ടു. ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉപ്പ് തിരുമ്പിയെടുത്തു. ഞാൻ വെള്ളം ഒഴിച്ചു തന്നെ വെള്ളം കറക്റ്റായി. സാധാരണ ഞാൻ വെള്ളം ഒഴിച്ചാൽ കൂടി പോകാറുണ്ട്. സ്റ്റൗ എടുത്ത് അതിലൊരു പാന് വെച്ച് ചൂടാക്കിയെടുത്തു. ശേഷം ഇവിടെ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക തരം ഓയിലാണെന്ന് എന്നോട് ഉപ്പ് തള്ളിയെങ്കിലും കുഴപ്പമില്ല, ആ ഓയിൽ നന്നായി ഒഴിച്ചു. അതിലേക്ക് 1 ടീസ്പൂൺ മസാല ചേർത്ത ഈ ഒരു മിക്സ് എടുത്ത് ചട്ടിയിലേക്ക് ഇട്ടു. തിളച്ച് പൊന്തിയ ശേഷം ഇതേ നമ്മുടെ മുന്നിൽ ചിക്കൻ കബാബ് റെഡി. എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ സൂപ്പർ, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.